അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നുനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഴം കൊണ്ട് നല്ലൊരു സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പഴം കൊണ്ട് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് തന്നെ നല്ല പഴുത്ത പഴം ഞാൻ മിക്സിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഉണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. നമുക്ക് ബട്ടർ ഒന്ന് ചൂടാക്കാം, ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഇത് രണ്ടിലേതും എടുക്കാം. നമുക്ക് ആദ്യം ഈ ബട്ടറിൽ നമുക്ക് കുറച്ച് അപ്പലണ്ടി വറുത്തെടുക്കാം. ഈ അപ്പലണ്ടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ വറവായിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഇതേ ബട്ടറിലേക്ക് തന്നെ നമ്മളെ പഴം അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിക്ക് നമുക്ക് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണ്ട ചിലതിനനുസരിച്ച് ചേർത്തെടുക്കാം. പാൽപ്പൊടി കൂട്ടിയതിന് ശേഷം കുഴപ്പമില്ല, അപ്പം അധികം ടേസ്റ്റ് കൂടുകയും ചെയ്യാം. ഇനി പാൽപ്പൊടിക്ക് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും ചേർത്തെടുക്കാം. ഇനി നമ്മൾ അതേ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമ്മുടെ ബട്ടറും അതുപോലെ പഴം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്. അപ്പോൾ നമ്മളെ പഴം ഏകദേശം ഒരു വാടലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ പഴവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ബട്ടറും കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് പഴമൊക്കെ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും പഴ പഴുപ്പ് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ല ചില കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ കടല ചേർക്കണോണ്ട് തന്നെ നമുക്കിത് നല്ല ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയും പഴം കൂടി നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളെ കടല ഒന്ന് തൊലി കളഞ്ഞെടുത്തതാണിത്. ഇതും കൂടെ ഇതിലേക്ക് നമുക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരൻ്റെ മധുരമൊക്കെ നമ്മളെ കടലയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ കടല അതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ നല്ല കട്ടിക്ക് കലക്കി വെച്ചതാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദയുടെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം
അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മധുരം കൂടി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മൈദയും ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ബട്ടർ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല കട്ടിയായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണമെന്നുള്ളത് ആ ഷേപ്പിൽ ഉള്ള പാത്രം നമുക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ആക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കിണ്ണത്തപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ ഷേപ്പ് മാറ്റിയെന്നുള്ളൂ. നമ്മളെ കിണ്ണത്തപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെയാണിത്. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ ഒന്ന് സ്പൂണിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുത്താൽ ഒന്നും കൂടെ മിനുസപ്പെട്ട് വരും. ഇതിൻ്റെ മീതിയായിട്ട് നമുക്ക് കുറച്ചും കൂടെ കടല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളി വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ ഒരു 4-5 മണിക്കൂറോളം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 5 മണിക്കൂറിനൊക്കെ ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. നമുക്കതിൻ്റെ 4 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളിയായിട്ട് പോകുന്നു, വിട്ടു വന്നിട്ടുണ്ടത്. കിണ്ണത്തപ്പ ഇവിടെ റെഡിയായി. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇതിലെ കട്ട് വേണമെന്നുള്ളവർക്ക് റവ ചേർത്താൽ ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, നമുക്ക് പഴമൊക്കെ വീട്ടിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരോടും എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിലേ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.